എന്താ നിഷ ഈ പറയുന്നത്? നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണം നിനക്ക് വിധവാ പെൻഷൻ വാങ്ങിക്കാനെന്നോ? നോട്ടീസ് അയക്കണമെന്നോ? ഭർത്താവ് മരിക്കാതെ വിധവാ പെൻഷൻ കിട്ടുമോ? ആ, ഏതായാലും നീ എൻ്റെ ഓഫീസിലേക്കൊന്ന് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആളുകൾക്കിപ്പോൾ ഡിവോഴ്സാണ് വേണ്ടത്. എന്തിനാ പിന്നെ ഇവരൊക്കെ കല്യാണം കഴിക്കുന്നത്? മീര? അതെ. സാറേ, മീരയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും എവിടെയോ ഞാൻ കണ്ടതുപോലെ. കോളേജിൽ ഞാൻ തന്റെ സീനിയറായിട്ട് പഠിച്ചിരുന്നു. മിമിക്രിയൊക്കെ കാണിക്കുന്ന ലോലൻ സുശീലൻ? അത് അന്ന്. ഇന്ന് അഡ്വക്കേറ്റ് സുശീലൻ. ആട്ടെ, മീര എന്തിനാ വന്നത്? സാറ്, എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു, ഡിവോഴ്സ് കേസ്. സഹദേവന്റെ ഭാര്യ? അതെ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതൊക്കെ പിന്നെ പറയാം. അയാൾ എനിക്കിഷ്ടമല്ല, അയാൾ വേറൊന്ന് കെട്ടിയിട്ടുണ്ട്, ഒരു കുട്ടിയുണ്ട് അതില്. അയാൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡിവോഴ്സ് ചെയ്താ എനിക്ക് എത്ര കാശ് കിട്ടും സാറേ? അതറിയാനാ ഞാൻ വന്നത്. അതിന് മീര വേറെ വക്കീലിനെ വെച്ച് കേസ് ഫയൽ ചെയ്യണം. എത്ര വേണമെന്ന് മീര പറഞ്ഞാ മതി, കാശൊക്കെ വിധിക്കേണ്ടത് കോടതിയാ. എന്നാലും വാദിക്കുമ്പോ ഞാനൊന്ന് കണ്ണടയ്ക്കാം. തനിക്ക് മാക്സിമം കിട്ടുന്ന തരത്തിൽ ഇടപെടാം, അതുപോരെ. അല്ല, ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ കോളേജിൽ പഠിച്ചവരല്ലേ. ഫീസ് സഹദേവന്റെ നിന്ന് വാങ്ങുക, എന്നിട്ട് എന്നെ സഹായിക്കുക. പിന്നെ ഡിവോഴ്സിന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെന്നേ ഞാൻ കോടതിയിൽ പറയൂ. അയാൾ എന്നെ ഒഴിവാക്കുന്നെങ്കിൽ കാശ് കിട്ടണമെന്ന് ഞാൻ പറയും. അയാളല്ലേ എന്നെ ഒഴിവാക്കുന്നേ, അപ്പോ കാശ് എനിക്ക് കൂടുതൽ കിട്ടുമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയൊക്കെ കൊള്ളാം, എന്നാലും അത്ര പെട്ടെന്നൊന്നും കോടതി ഡിവോഴ്സ് തരില്ല. അതിനു മുമ്പ് രണ്ടുപേരും കൗൺസിലിങ്ങിനൊക്കെ പോകേണ്ടി വരും. നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ അവർ മാക്സിമം ശ്രമിക്കും. ഓ, ഞങ്ങൾ ഇനി യോജിച്ച് പോകത്തൊന്നും ഇല്ല സാറേ. ഇവിടെ കൗൺസിലിംഗ് നടത്തുന്ന ഒരാള് എന്റെ സുഹൃത്താ, സുകേഷ്. ഇങ്ങനെ വാളെടുത്ത് വന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാരെ അവൻ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെയും സഹദേവന്റെയും കാര്യത്തില് അത് നടക്കില്ല സാറേ. അതുപോട്ടെ, ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എന്താ മീരയുടെ പ്ലാൻ? ഇതെന്തൊരു ചോദ്യാ സാറേ? കിട്ടിയ കാശുകൊണ്ട് വേറൊരുത്തിന് വിവാഹം കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കും. സാറിന്റെ കസ്റ്റഡിയിലെ നല്ല ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഞാൻ മതിയോ ചെറുക്കനായിട്ട്? കയ്യെത്തും ദൂരത്ത് വെച്ച് വിനീത രക്ഷപ്പെട്ടു അല്ലേ? അതെ സർ.
അവൾക്ക് ഒരു സംശയം കൊടുക്കാതെയാണ് ഞാൻ പോയത്. എന്നിട്ടും വിനീതയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാ. ദീപ്തി അവിടേക്ക് പോകുന്ന വിവരം ആരും അവളെ അറിയിച്ചിട്ടുണ്ട്. ശരിയാണ് സർ, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വിനീത അതിബുദ്ധിമതിയാണ്. സിവിൽ സർവീസ് ലക്ഷ്യമിട്ട ഒരു പെൺകുട്ടി ക്രിമിനൽ ആയാൽ അവൾ ഏറ്റവും സമർത്ഥയായ ക്രിമിനൽ തന്നെയായിരിക്കും. ബുദ്ധിമതിയായ ക്രിമിനൽ. വിനീത അതിന്റെ തെളിവാണ് സർ. അവൾ സിവിൽ സർവീസ് ലക്ഷ്യമിട്ടിരുന്നോ? ദീപ്തിക്ക് വിനീതയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാമല്ലോ. അല്ല, ഇങ്ങനെ ഒരു കുട്ടിക്ക് എങ്ങനെ ഒരു ക്രിമിനൽ ആകാൻ കഴിയും? അത്രമാത്രം അവൾ അനുഭവിച്ചിട്ടില്ല സർ. ശരിയാണ്, സംസ്ഥാന സ്കൂൾ വിഭജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ സ്കൂൾ വാനിൽ വെച്ച് ഒരു കൂട്ടം അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നല്ലോ. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കാൻ തുനിഞ്ഞ വിനീതയായിരുന്നു ഞാൻ അന്ന് കണ്ടത്. ചേച്ചി എന്നാണ് അവൾ പലപ്പോഴും എന്നെ വിളിച്ചിരുന്നത്. ഒരു സഹോദരിക്കേറ്റ മുറിവായി തന്നെയാണ് ഞാൻ അതിനെ കണ്ടത്. പ്രധാന പ്രതികളെ പെട്ടെന്ന് തന്നെ കോടതി മുറിക്കകത്ത് വെച്ച് തന്നെ പിടികൂടാൻ കഴിഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അഭിമാനിക്കാവുന്ന മുഹൂർത്തമായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രിമിനൽസ് കൊട്ടേഷൻ സംഘാംഗങ്ങളായിരുന്നു. വിനീതയെ നശിപ്പിക്കാനായിട്ട് അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് അനുപമ എന്ന വിദ്യാർത്ഥിനിയായിരുന്നു. അനുപമയും അന്ന് ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നു. എങ്കിലും വിദ്യാർത്ഥിനിയായിരുന്ന അനുപമ അന്ന് രക്ഷപ്പെട്ടു. അവളുടെ അച്ഛൻ കൃഷ്ണകുമാറിന്റെ പണവും അതിന് കാരണമായിരുന്നു. വിനീത പ്രഗ്നന്റ് ആയ കാര്യം മറച്ചുപിടിച്ചേ പറ്റൂ. പിന്നീട് ഈ വിനീത പ്രതികാരത്തിനിറങ്ങി തിരിച്ചത്? വിനീത തെറ്റുകാരിയല്ലായിരുന്നു. എങ്കിലും സമൂഹം അവളെ കല്ലെറിഞ്ഞു, പരിഹസിച്ചു. പിന്നീട് ഞാൻ അവളെ കാണുന്നത് മനോരോഗിയായ വിനീതയായിട്ടാണ്. ഞാനാണ് അവളെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ വിനീതയെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. ചികിത്സയ്ക്ക് ശേഷം അവൾക്ക് പൂർണ്ണമായും സുഖമായി. IAS എന്ന അവളുടെ സ്വപ്നം മാറി. തന്നെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യണോ എന്ന ലക്ഷ്യം മാത്രമായിരുന്നു പിന്നീട് അവൾക്ക്. പിന്നീടുള്ള 8 വർഷങ്ങൾ അതിനുവേണ്ടി മാത്രം അവൾ സ്വയം മാറി. വിനീത ജെന്നിഫറായി, എയർ ഹോസ്റ്റസായി. അതിനുവേണ്ടി ഒരുപാട് പേരെ അവൾ ചവിട്ടുപടികളാക്കി. ആൽബി എന്ന ആളെ അവൾ വിവാഹം കഴിച്ചതുപോലും അതിനായിരുന്നു. എയർ ഹോസ്റ്റസ് എന്ന നിലയിൽ കൃഷ്ണകുമാർ സാറിനെ അവൾ പരിചയപ്പെട്ടു, അനുപമയുടെ അച്ഛനെ. ആ കുടുംബം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ PA ആയിട്ട് ഒപ്പം കൂടി ലണ്ടനിലെത്തി. അവിടെ തുടങ്ങുകയായിരുന്നു വിനീതയുടെ പ്രതികാരം. കൃഷ്ണകുമാർ സാറിന്റെ ബിസിനസ് തകർത്തു. അദ്ദേഹത്തിനെ ജയിലിലാക്കി അവൾ. അദ്ദേഹത്തെ പുറത്തിറക്കാൻ വേണ്ട കോമ്പൻസേഷൻ നൽകുവാനായിട്ട് സകലതും വിറ്റുപെറുക്കേണ്ടി വന്നു അനുപമയുടെ ഭർത്താവ് സച്ചിന്. അങ്ങനെ ആ കുടുംബത്തെ അവൾ സാമ്പത്തികമായി തകർത്തു. അനുപമയുടെ, കൃഷ്ണകുമാറിന്റെ പണമായിരുന്നല്ലോ അന്ന് അവളെ തകർത്തത്. അതിനുള്ള പ്രതികാരം ഇങ്ങനെയായിരുന്നു. പിന്നെ മെറിൻ എന്ന പേരിൽ സച്ചിന്റെ കാമുകിയെ ചമഞ്ഞ് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു. അനുപമയും സച്ചിനെയും പിരിക്കുക, അവരെ വേർപെടുത്തുകയായിരുന്നു ഈ മെറിൻ വേഷത്തിന് പിന്നിലെ അവളുടെ ലക്ഷ്യം. Thank you.
കൃഷ്ണകുമാർ സാറിനൊപ്പം കേരളത്തിലെത്തി. മരണനാടകം കളിച്ച് കൃഷ്ണകുമാർ സാറിനെ ഒളിവിൽ പറഞ്ഞയക്കുക, ഇൻഷുറൻസ് തുകയിൽ ഒരു വലിയ വിഹിതം തട്ടിയെടുക്കുക, അച്ഛനെയും മകളെയും എന്നേക്കുമായി അകറ്റുക, ഇതൊക്കെയായിരുന്നു അവളുടെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി ഒരു കുടുംബത്തെ ഇല്ലാതാക്കുക, അതായിരുന്നു പ്ലാൻ അല്ലേ? അതെ സർ. അതിനുവേണ്ടി തന്ത്രപൂർവം കരുക്കൾ നീക്കി. ഒടുവിൽ സുകുമാരക്കുറുപ്പ് മോഡൽ മരണനാടകം കളിച്ചു. അവളുടെ അന്തിമ ലക്ഷ്യം കൃഷ്ണകുമാർ സാറിനെയും സച്ചിനെയും അനുപമയും കൊല്ലുക എന്നുള്ളതാണ്. അവളുടെ ലാപ്ടോപ്പിൽ നിന്നും ഞങ്ങളത് മനസ്സിലാക്കി. ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് വിനീതയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു പോരായ്മയല്ലേ ദീപ്തി? സമ്മതിക്കുന്നു സർ, എങ്കിലും അടുത്തു തന്നെ അവൾ ഞങ്ങളുടെ വലയിൽ വീഴും. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിനീത അനുപമയുടെ അടുത്ത് ചെന്നിരുന്നു. അവളെ കൊല്ലാനായിരുന്നു പ്ലാൻ. അനുപമ രക്ഷപ്പെട്ടു, ഇപ്പോ അവിടെ പോലീസ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കുക. അവൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് പിടികൂടിയിരിക്കണം ദീപ്തി. തിരുമേനിയെ കൊന്ന് കാറിലിട്ട് കത്തിച്ചത് അവള് തന്നെയാണ്. എങ്കിലും അവൾക്കെതിരെ കൃഷ്ണകുമാർ സാറിന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകളൊന്നുമില്ല സർ. കൃഷ്ണകുമാർ സാറിന്റെ വോയിസ് റെക്കോർഡ്സിൽ പോലും സാറിന് വേണ്ടി ഡെഡ് ബോഡി തിരയുന്നു എന്നല്ലാതെ മറ്റൊന്നും അവള് പറഞ്ഞിട്ടില്ല. തിരുമേനിയെ അവളാണ് കൊന്നതെന്ന് തെളിയിക്കാൻ തെളിവുകളൊന്നുമില്ല. മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പിടികൂടുക, തെളിവുകൾ അവളിലൂടെ തന്നെ നമുക്ക് കിട്ടും. ശരിയാണ് സർ. ദീപ്തിയുടെ ചാനൽ ചർച്ചയിലെ വെളിപ്പെടുത്തൽ ഈ വിനീതയെ കുറിച്ചാണെന്ന് മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ദീപ്തിയുടെ ചാനൽ ചർച്ചയിലെ വെളിപ്പെടുത്തൽ ഈ വിനീതയെ കുറിച്ചാണെന്ന് മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ദീപ്തി ഇപ്പൊ പറഞ്ഞപ്പോ വിനീത പ്രഗ്നന്റ് ആയിരുന്ന കാര്യം സൂചിപ്പിച്ചില്ലല്ലോ. ഇല്ല സർ, ഈ വിനീത ഗർഭിണിയായിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞത് ഒരു കെട്ടുകഥ തന്നെയായിരുന്നു. ഞാൻ തന്നെ വിനീതയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും സർ. എന്നെ തകർക്കാൻ നടക്കുന്നവർ ആർക്ക് വേണമെങ്കിലും അവളെ ചോദ്യം ചെയ്യാം. പക്ഷേ പുറത്തങ്ങനെ ഒരു സംസാരമുണ്ട്, ചാനലുകളും പത്രങ്ങളും പലതവണ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ദീപ്തി ഇത്രയും ഇൻവോൾവ് ആയ ഈ കേസിന്റെ അന്വേഷണ ചുമതല മറ്റാർക്കെങ്കിലും കൈമാറുന്നതല്ലേ ഉചിതം? എന്തിനാ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത്? അത് വേണോ സർ? വിനീതയുടെ അടുത്തെത്താറായി ദീപ്തി. ഈ അവസാന ഘട്ടത്തിൽ സർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല മറ്റാർക്കെങ്കിലും കൈമാറുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല സർ. യെസ്, അത് തന്നെയാണ് നല്ലത്. ഏതായാലും ഇന്ന് മുതൽ ഈ കേസ് സാബർ അന്വേഷിക്കട്ടെ. ഇനി ഈ കേസിൽ ദീപ്തിയുടെ സഹായം മാത്രം മതി. വിനീതയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം, അത് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. മാഡത്തിന് സമ്മതിക്കണം. ഞാൻ കരുതി മാഡം ദീപ്തിയുടെ കയ്യിൽ അകപ്പെട്ട് കാണുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അകപ്പെടുമായിരുന്നു. അല്ലേ മാഡം? താങ്ക് യു മിസ്റ്റർ മാൻഡ്രിക്. ദീപ്തി മാഡം വരുന്നു എന്ന് താങ്കൾ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവരുടെ കയ്യിൽ പെട്ടേനെ. മാഡം എന്റെ മുമ്പിൽ എത്തിയിരുന്നു, എങ്കിലും ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോഴും മാഡം ഈ കാടിനകത്ത് തന്നെ തങ്ങുന്നു.
ധൈര്യം സമ്മതിക്കണം. ഇവിടുന്ന് പോണം. നിങ്ങളുടെ കടം വീട്ടിന് ശേഷം ഇവിടുന്ന് പോവാന്ന് കരുതി. രണ്ടുപേർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത കാശ് തന്നല്ലോ. ആ കാശ് നിങ്ങളെ ഏൽപ്പിക്കാന നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോകും. ജെന്നിഫർ മാഡത്തെ പോലെ ഇത്രയും സത്യസന്ധ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കും കാശിന് ഇത്തിരി ടൈറ്റ് ഉണ്ടേ. മാഡം അത് തരുന്നത് വലിയ ഉപകാരമായി. അല്ല, മാഡം കാശ് തന്നെങ്കിലേ ഞങ്ങൾക്ക് പോവായിരുന്നു. തരാം നന്ദി, ഞാൻ കാശ് തരാം. അതിനു മുമ്പ് ഞാനൊരു ചെറിയ കഥ പറയാം, അത് നിങ്ങൾ കേൾക്കണം. അതൊരു പെൺകുട്ടിയുടെ കഥയാ. വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. അവക്കന്ന് വയസ്സ് 17. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവള്. അച്ഛനുണ്ടായിരുന്നില്ല, അവൾക്ക് അമ്മയായിരുന്നു എല്ലാം. മറ്റു വീടുകളിൽ വീട്ടുജോലി ചെയ്തായിരുന്നു ആ അമ്മ അവളെ വളർത്തിയത്. അവൾ IPSകാരിയാവാൻ മോഹിച്ചു. എങ്കിലും നൃത്തത്തിലുള്ള അവളുടെ പ്രാവീണ്യം കണ്ടറിഞ്ഞ അമ്മ അവളെ നൃത്തം പഠിക്കാൻ അയച്ചു. +2 പഠിക്കുന്ന സമയം തിരുവനന്തപുരത്തെ ജില്ലാ കലോത്സവത്തിൽ അവൾ പങ്കെടുത്തു. നൃത്ത മത്സരത്തിൽ 1st കിട്ടേണ്ടത് ആ പെൺകുട്ടിക്കായിരുന്നു. പക്ഷെ വിധികർത്താക്കൾ അവളെ തഴഞ്ഞു. പണം വാങ്ങി 1st കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതിൽ അവള് വീണു. അവൾക്ക് പണം ഉണ്ടായിരുന്നില്ല, പ്രതിഭ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും തോറ്റുകൊടുക്കാൻ ആ പെൺകുട്ടി അമ്മയും ഒരുക്കമല്ലായിരുന്നു. അപ്പീലിന് പോയി. കോടതി വിധിയിലൂടെ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ അവൾ യോഗ്യത നേടി. പിറ്റേന്ന് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ കണ്ണൂരെത്തണം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ബസ്സിന് പോവാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഒരു ടീച്ചർക്കൊപ്പം അവൾ ഇറങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്കൂൾ ബസ്സിലായിരുന്നു അവളുടെ യാത്ര. വീട്ടിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഒരു ടീച്ചർക്കൊപ്പം അവൾ ഇറങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്കൂൾ ബസ്സിലായിരുന്നു അവളുടെ യാത്ര. രാത്രി വിജനമായ പാതയിലൂടെ ബസ് കടന്നു പോകവേ ബസ് തടഞ്ഞു നിർത്തി. 4 അതിനകത്ത് കയറി. സ്കൂൾ ബസ് അവരുടെ നിയന്ത്രണത്തിലാക്കി. അവര് 4 ആ ബസ്സിനകത്ത് വെച്ച് ക്രൂരമായ അവളെ ബലാത്സംഗം ചെയ്തു. ഒടുവിൽ ജീവന്റെ ചെറിയൊരു അംശം മാത്രമായ അവളെ ആരും എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. മരണത്തിന് പോലും വേണ്ടായിരുന്നു അവളെ. സമൂഹത്തിന്റെ കല്ലേറ കൊണ്ട് ജീവിക്കാനായിരുന്നു ആ പെൺകുട്ടിയുടെ വിധി. ഒളിവിലെന്ന പോലെ അമ്മയ്ക്കൊപ്പം അവള് കഴിഞ്ഞു. കേസ് അന്വേഷിച്ചത് സമർത്ഥയായ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതികൾ 4 ജയിലിലായി. പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത് ആ പെൺകുട്ടിയും അറസ്റ്റിലായി. എങ്കിലും പണക്കൊഴുപ്പിൽ അവൾ രക്ഷപ്പെട്ടു. സംസ്ഥാന യുവജനോത്സവത്തിൽ നൃത്ത മത്സരത്തിൽ അവളുടെ 1st നഷ്ടപ്പെടും, മറ്റേ പെൺകുട്ടിക്ക് അത് ലഭിക്കും എന്ന ഭയമായിരുന്നു കൊട്ടേഷൻ കൊടുക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. ക്രൂരമായ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ആ കാട്ടാളന്മാരുടെ കുഞ്ഞിനെ ഉദരത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നു. അവൾ
അവള് പ്രസവിച്ചു. കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും അവളുടെ കൈപ്പിഴവ് മൂലം ആ കുഞ്ഞ് മരിച്ചു. കുഞ്ഞിന്റെ കരച്ചില് പുറത്താരും കേൾക്കാതിരിക്കാൻ വേണ്ടി അവൾ ആ കുഞ്ഞിന്റെ വാ പൊത്തി പിടിച്ചതായിരുന്നു. അങ്ങനെ പെറ്റമ്മയുടെ കൈകൊണ്ട് തന്നെ ആ ചോര കുഞ്ഞു മരിച്ചു. ആ സംഭവത്തോടെ ആ പെൺകുട്ടിക്ക് ഭ്രാന്തായി. സമനില തെറ്റി അവളെ നല്ലവരായ ഓഫീസർ ചികിത്സക്കായി മനോരോഗ ആശുപത്രിയിൽ എത്തിച്ചു. നീണ്ട ചികിത്സയ്ക്ക് ശേഷം അസുഖം ഭേദമായി അവൾ പുറത്തിറങ്ങി. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവളുടെ ജീവിതം നശിപ്പിച്ചവരൊക്കെ ഇല്ലാതാക്കുക. വർഷങ്ങൾ അതിനുവേണ്ടി അവൾ കാത്തിരുന്നു, തയ്യാറെടുപ്പുകൾ നടത്തി. കൊട്ടേഷൻ നൽകിയ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക നില അവൾ തകർത്തു. ഒന്നൊന്നായി അവളെയും കുടുംബാംഗങ്ങളെയും വക വരുത്തുകയായിരുന്നു അടുത്ത ലക്ഷ്യം. പിടിക്കങ്ങോട്ട്, ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? തറ തുടച്ചാ സൗന്ദര്യം പോവോ? അന്ന് സ്കൂൾ വാനിൽ വെച്ച്, ഇന്ന് ഈ കാട്ടിൽ വെച്ച്.